ഇപ്പൊ പുതിയൊരു പരിഷ്കാരം വന്നിട്ട് ഫോട്ടോ എടുക്കും, ആ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇടും. ആ ഫോട്ടോയിൽ സ്വന്തം പെങ്ങളുണ്ട്, സ്വന്തം ഭാര്യയുണ്ട്, ചിലപ്പോ സ്റ്റേറ്റസിൽ ഇടും. എന്നിട്ട് ഇവന്റെ മുഖം വ്യക്തമായി കാണൂ, അതേസമയത്ത് ഭാര്യയുടെ മുഖം കാണൂല. ഭാര്യയുടെ കയ്യ് കാണും, ഭാര്യയുടെ പർദ്ദ കാണും, ഭാര്യയുടെ മുഖം കാണൂല. ഭാര്യയുടെ മുഖത്തിന്റെ ഭാഗത്ത് അതേ ലവ് ഷേപ്പിലുള്ള ഒരു ചിത്രം അങ്ങ് വരച്ചു വെക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സ്മൈലി ഒട്ടിച്ചു വെക്കും. ഇന്ന് കാണുന്ന ഒരു പുതിയ ഫാഷനാണത്. ഓ, അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു പോയി എന്ന് കരുതണ്ട. ചിലപ്പോ നിന്റെ സ്റ്റാറ്റസ് നോക്കുമ്പോ ഒരു പർദ്ദ കാണുമ്പോഴേക്ക് തന്നെ ചിലപ്പോ അതിലേക്ക് നോക്കി പോകുന്നവരില്ലേ? അത് അതിന് അവസരം ഉണ്ടാക്കി കൊടുത്തത് നീയല്ലേ? ഒരിക്കലും അതിന്റെ ഒരു കളർപ്പ് പോലും നിന്റെ സ്റ്റാറ്റസിൽ കണ്ടുകൂടാ, നിന്റെ വാട്സപ്പിന്റെ പ്രൊഫൈൽ പിക്ചറിൽ കണ്ടുകൂടാ, നിന്റെ ഫേസ്ബുക്കിന്റെ പേജിൽ കണ്ടുകൂടാ. അവിടെയല്ലേ നമ്മൾ ഖുർആൻ പഠിപ്പിച്ചൊരു ചരിത്രം പഠിക്കേണ്ടത്? കേട്ടിട്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം? മൂസാ നബി അലൈഹിസ്സലാം അതേ യാത്ര ചെയ്യുകയാണ്, മിസറിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന യാത്രയാണ്, പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ യാത്രയാണ്. മൂസാ നബി അലൈഹിസ്സലാം യാത്ര പോയി കൊണ്ടിരിക്കുമ്പോ ക്ഷീണം വന്നപ്പോ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ പോയി വിശ്രമിക്കുന്നു. അതേ ആ യാത്രയുടെ ഇടയിൽ മഹാനവരികൾ ഒരു കാഴ്ച കാണുകയാണ്. എന്താണ് കാഴ്ച? ഇന്നത്തെ പോലെ വീട്ടിലേക്ക് തന്നെ വെള്ളം വരുന്ന സൗകര്യമുള്ള കാലമല്ല അന്ന്. അന്ന് ഒരു സ്ഥലത്ത് കിണറുണ്ടാവൂ, ഒരു സ്ഥലത്ത് കുഴൽ കിണറുണ്ടാവൂ. ആ കിണറുള്ള സ്ഥലത്ത് പോയി അതേ വെള്ളം കോരിയിട്ട് ക്യൂ നിൽക്കുകയാണ്. ആ വെള്ളം കോരിയ വെള്ളമാണ് അതേ പല ആവശ്യത്തിനും ഉപയോഗിക്കേണ്ടി വരിക. മൂസാ നബി അലൈഹിസ്സലാം യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു സ്ഥലത്ത് ഒരുപാട് പേര് ഒരുമിച്ചു കൂടിയത് കാണുന്നു. അവിടെ പോയി നോക്കുമ്പോ രണ്ട് പെൺകുട്ടികൾ മാത്രം മാറി നിൽക്കുകയാണ്, മറ്റുള്ള സ്ത്രീകളും പുരുഷന്മാരും കളർന്നിരിക്കുകയാണ്, വെള്ളം കോരുന്ന തിരക്കിലാണ്. അതേസമയത്ത് രണ്ട് പെൺകുട്ടികളോ അവർ മാറി നിൽക്കുകയാണ്, അന്യ പുരുഷന്മാരോട് കളരാനവരില്ല. ഈ ചരിത്രം പറയുന്നതിന്റെ ഇടയിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഓ ഉമ്മമാരെ, വലിയ അപകടമല്ലേ ചില സ്ത്രീകളുടെ കാര്യം അവർക്ക് അവരുടെ മുഖം. യുവതികളോട് ഞാൻ പറയട്ടെ, മുഖം മറക്കാൻ അവർക്കൊരു താല്പര്യമില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അവർക്ക് ഫാഷനാണ് വലുത്. അതുകൊണ്ട് തന്നെ മുഖം മറക്കാൻ അവർക്ക് താല്പര്യമില്ല. അന്യ പുരുഷന്മാർക്ക് ആ യുവതികൾ മുഖം തുറന്ന് കാണിക്കുന്നതിന് അവർക്കൊരു മടിയും ഇല്ലേ? ഇല്ല. ഇത് റജബ് മാസമല്ലേ? ബർക്കത്തിന് വേണ്ടി ഞാൻ പറയട്ടെ, ലോക നേതാവായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീർഘമായ യാത്രയല്ലേ? ഇപ്പൊ റജബിനെ കുറിച്ചും മിഅ്റാജിനെ കുറിച്ചും കൂടുതൽ പറയാൻ ഇവിടെ സമയമില്ല. ഞാൻ ഇന്നലെ എന്റെ ദർസിൽ വെച്ച് പറഞ്ഞ വാല ലൈവിൽ കാണാ, അത് കേട്ടാൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഇസ്റാ മിഅ്റാജ് എന്ന യാത്രയിൽ യാത്രയല്ലേ ആദ്യത്തെ യാത്ര? ആ മസ്ജിദുൽ അക്സയെ കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞത്? മസ്ജിദുൽ അക്സയെ കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞത്? ബാറക്കന ഹൗല. ആ മസ്ജിദുൽ അക്സയുടെ പരിസരം നാം ബർക്കത്ത് നൽകിയിട്ടുണ്ട് എന്നാ പറഞ്ഞത്. അവിടെ പണ്ഡിതന്മാർ പറഞ്ഞു, ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറിൽ മക്ബറയുണ്ട്, സ്വാലിഹീങ്ങളുടെ മക്ബറയുണ്ട്, മഹാന്മാരുടെ മക്ബറയുടെ പരിസരത്തിന് വലിയ ബർക്കത്താണ്. അതുകൊണ്ടാണ് അവരുടെ ചാരത്ത് വല്ലതും വെച്ചാൽ, എണ്ണ വെച്ചാൽ ആ എണ്ണ തൊട്ട് തൊടുന്നത് എന്തിനാ? അതിന് ബർക്കത്താണ്. ബാറക്കന ഹൗല, അത് ഖുർആൻ പറഞ്ഞതാണ്.